ഹായ് ഹ് വൺസ് അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ആപ്പിൾ ഐ ഒസ് സെവൻറ്റീൻ പോയിന്റ് ഫൈവ് പോയിന്റ് വണ്ണിന്റെ ബേറ്റ വൺ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ശേഷം ഇപ്പോൾ ഏപ്രിൽ മൂന്നാം തീയതിയാണ് ആപ്പിൾ ഈയൊരു ബേറ്റ അപ്ഡേഷൻ കൊണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ ആപ്പിൾ കുറേയധികം അപ്ഡേഷൻസ് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ വാച്ച് കൊണ്ടുവരുന്നുണ്ട് ടി വി ഓ എസ് മാക്കോസ് അതേപോലെ വിഷൻസ് വൺ പോയിന്റ് ടു എന്ന് പറയുന്ന പുതിയ പേടിഎം ആപ്പിൾ കാണുന്നുണ്ട് തുടക്കം നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം അതിന് നേരെ സെറ്റിംഗ്സിലേക്ക് പോവാം അവിടെ ജനറൽ സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വെർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും ഐഒ എസ് സെവൻറ്റീൻ പോയിന്റ് ഫൈവ് ട്വന്റി വൺ എഫ് ഫൈവ് സീറോ ഫോർ എയ്റ്റ് എഫ് ഇതാണ് നമ്മുടെ ഈ അപ്ഡേഷിന്റെ പുതിയ ബിൽ നമ്പർ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ പുതിയ ഒരു മോഡേൺ ഫോംവറിൻ്റെ അപ്ഡേഷൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ ഒരു അപ്ഡേഷനിൽ അത് കുറയാനും ചാൻസ് ഉണ്ട് ആദ്യം വന്നിരിക്കുന്ന മെയിൻ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ ഗൂട്ടപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഹലോ സ്ക്രീൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ്റെ കൂടെ നമ്മുടെ ആപ്പിൾ ഐ ഡിയും വരുന്നുണ്ട് എനിക്ക് അത് ഇപ്പോഴും വന്നിട്ടില്ല നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ആപ്പിൾ ഐ ഡിയും ഹെലോ സ്ക്രീനും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ടതാകത്ത് കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ സൈഡ് ലോഡിംഗ് വി വെബ് ബ്രൗസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇ യുവിൽ മാത്രം ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ കുണുന്നുണ്ട് സോ ഡെവലപ്പേഴ്സിന് ആപ്പ് സ്റ്റോർ അല്ലെങ്കിലും ഈ എന്ന വെബ് സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷൻസ് ഇനി മുതൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പക്ക പറയുകയാണെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ആയിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ഇ യു ഐഫോൺ റൺ ചെയ്യുന്നത് ഇനി വരുന്ന അടുത്ത അപ്ഡേഷൻ നമ്മുടെ ബുക്സ് ആപ്പിലാണ് ബുക്സ് ആപ്പ് നേരെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ചിലപ്പോൾ ഒരു സ്പ്ലാഷ് ക്രീൻ വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ചെറുതായിട്ട് ഒരു ഭഗിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ വായിച്ചു വെച്ച ആ ഒരു സ്ഥലത്തേക്കാണ് ആദ്യം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ എന്നെ കൊണ്ടുപോയത് ജസ്റ്റ് ക്ലോസ് ചെയ്യാണ് ഞാൻ ഈ ഒരു പേജ് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും പുതുതായിട്ട് വന്നിരിക്കുന്ന റീഡിങ് ഗോൾസ് എന്ന് പറയുന്നത് ഈ റീഡിങ് ഗോൾസ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഡെയിലി വരുന്ന റീഡിംഗ് ഗോൾസ് എനിക്ക് കാണാൻ പറ്റും ഞാൻ എത്ര നേരം വായിച്ചു ഞാൻ അഞ്ച് മിനിറ്റാണ് ഗോൾ വച്ചിരിക്കുന്നത് ആ ഒരു ഗോൾ എനിക്ക് എത്ര ശതമാനം കഴിഞ്ഞു എന്ന് ഇവിടെ കറക്റ്റായിട്ട് മനസ്സിലാക്കാനുള്ള അപ്ഡേഷനും ആപ്പിൾ ഈ ഒരു ഐ ഒ എസ് സെവൻറ്റീൻ പോയിൻ്റ് ഫൈവിൽ കൊണ്ടുവന്നിട്ടുണ്ട് അടുത്ത വന്നിരിക്കുന്ന അപ്ഡേഷൻ നമ്മുടെ പോഡ്കാസ്റ്റ് ആപ്പിൻ്റെ ബിജറ്റിലാണ് നേരെ പോഡ്കാസ്റ്റ് ആപ്പിൻ്റെ ബിജിറ്റിലേക്ക് പോകാം ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ ഒരു പോഡ്കാസ്റ്റാണ് ഈ പ്ലേ ആവുന്നത് ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ കളറ് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെയാണ് ആ ഒരു വിജിറ്റിനും സെയിം കളർ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ നോക്കുക ടൈറ്റിൽ കാർഡിൽ ഞാൻ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കി എല്ലാ പോഡ്കാസ്റ്റിൻ്റെയും ആ ഒരു ആൽബം കവറിൽ വന്നിരിക്കുന്ന കളർ ആയിരിക്കില്ല വരുന്നത് ടൈറ്റിൽ കാർഡിൻ്റെ കളറായിരിക്കും വന്നിരിക്കുന്നത് ആ ഒരു ടൈറ്റിൽ കാർഡിൻ്റെ കളർ ബ്ലാക്ക് ആണ് അതിനുശേഷം നമുക്കൊരു വേറെ പുതിയ പോഡ്കാസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം ഈ ഒരു പോഡ്കാസ്റ്റ് ലിസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇവിടെ മനസ്സിലാവും ആ ഒരു കളർ ഷിഫ്റ്റ് ആയിട്ടിരിക്കുന്നത് നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിൽ ആ ഒരു സെയിം ഫീച്ചർ തന്നെയാണ് നമ്മുടെ പോഡ്കാസ്റ്റിലേക്കും ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്ന അപ്ഡേഷൻ നമ്മുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിലാണ് നേരെ സെറ്റിങ്സിലേക്ക് പോവാം നേരെ താഴത്ത് പോയി പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി നമുക്ക് സെലക്ട് ചെയ്യാം ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ പാസ് കി ആക്സസ് ഫോവ ബ്രൗസർ എന്ന ഓപ്ഷനിൽ പുതിയ ഒരു ഐക്കൺ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നേരത്തെ ഐ ഐക്കൺ ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ടെക്സ്റ്റ് മാത്രമാണ് ആപ്പിൾ കൊടുത്തിരിക്കുന്നത് ആ ഒരു ചെറിയ മാറ്റവും ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ കറക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി വന്നിരിക്കുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എയർ എയർ ഡ്രോപ്പിലാണ് ഏഡ്രോപ്പിലാണ് കുറച്ചും കൂടെ റെസ്പോൺസീവായിട്ടും അതേപോലെ ക്വിക്കറായിട്ടും ഇപ്പോൾ ആക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ഡിവൈസിലേക്കും അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്കും ഈ എയർ ഡ്രോപ്പ് ചെയ്യുന്ന പെട്ടെന്ന് ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട് അടുത്തതായിട്ട് ഐ ഒ എസ് സെവൻറ്റീൻ പോയിന്റ് ഫോറില് ബേറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടും ഈ ഒരു ഐ ഒ എസ് ഫിഫ്റ്റീനിൽ വന്നപ്പോഴും ആപ്പിൾ കൊണ്ടുവരാത്ത കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട് അത് ഒന്നാമത്താണ് നമ്മുടെ ക്ലോക്ക് ആപ്പിൽ ഈ പറഞ്ഞ സ്റ്റോപ്പ് വാച്ചിന് ഇപ്പോഴും ഡൈനാമിക് ഐലൻഡിന്റെ ഒരു ആക്സസ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഡൈനാമിക് ഐലൻഡിലേക്ക് നമുക്ക് ജസ്റ്റ് ഹോമിലേക്ക് സ്വൈപ്പ് ചെയ്ത ഓപ്ഷൻസ് വന്നിട്ടില്ല ആ ഒരു ആക്സിസ്ബിലിറ്റിയും ആപ്പിൾ ഐ ഒ എസ് സെവൻറ്റീൻ പോയിൻ്റ് ഫൈവില് കൊണ്ടുവന്നിട്ടില്ല അതേപോലെ നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ മ്യൂസിക്കിനും ഈ പറയുന്ന ഹോം പോഡും സ്പീക്കേഴ്സും ആയിട്ടുള്ള ഷെയർ പ്ലേ ഇപ്പോഴും ആപ്പിളിൽ കൊണ്ടുവന്നിട്ടില്ല സോ ആ ഒരു അപ്ഡേഷൻ ഫ്യൂച്ചർ ബേറ്റാസിൽ ആപ്പിൾ കൊണ്ടുവരുന്നതാണ് എൻ്റെ വിശ്വാസം ഇനി ആസ് അച്ച് പെർഫോമൻസിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഡിവൈസെനിക്കിപ്പോൾ ആക്ട് ചെയ്യുന്നത് വലിയ പ്രശ്നങ്ങളൊന്നും ആസ് എഫ് നോവ് ഈ ഒരു അപ്ഡേഷൻ ചെയ്തതിന് ശേഷം മന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ക്ലിയർ കട്ടായിട്ട് അറിയണമെങ്കിൽ ഒരു നാലോ മൂന്നോ ദിവസം നമ്മൾ യൂസ് ചെയ്യാൻ മാത്രമാണ് പെർഫോമൻസ് നമുക്ക് മനസ്സിലാവുക അതേപോലെ ഹീറ്റിംഗ് ഇഷ്യൂ എനിക്ക് ഇത്രയും നേരം ആസിഡ് യൂസ് ചെയ്തിട്ട് വലിയ ഹീറ്റിംഗ് ഒന്നും വന്നിട്ടില്ല ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ബാറ്ററി പെർഫോമൻസ് ഇപ്പോൾ നല്ല കുറവാണ് കാരണം ഇതിപ്പോൾ സെവൻറ്റി സെവൻ പെർസെൻറ്റിലാണ് എൻ്റെ മാക്സിമം കപ്പാസിറ്റി ഇരിക്കുന്നത് എന്നാലും എനിക്ക് ഒരു രാവിലെ കുത്തിയാൽ ഒരു ഉച്ച കഴിഞ്ഞിട്ട് വരെ ഈ ഒരു ഡിവൈസിൽ ചാർജ് നിൽക്കുന്നുണ്ട് കാരണം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നില്ല വർക്ക് ചെയ്യുന്ന സമയത്ത് ഫോൺ എപ്പോഴും ഞാൻ യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ആഫ്റ്റർനൂൺ കഴിഞ്ഞിട്ടും എനിക്ക് ഈ ഒരു ഡിവൈസിൽ ചാർജ് നിൽക്കുന്നുണ്ട് ഒരു ഇരുപത് ശതമാനം വരെയൊക്കെ നിൽക്കും പിന്നീട് കുത്തിയാലും എനിക്ക് അത്യാവശ്യം നല്ല ഡീസൻറ്റ് ആയിട്ടുള്ള ചാർജ് ഈയൊരു ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട് കാരണം ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ഗെയിം കളിക്കുമായിരുന്നു ഇനി ഐ ഒ എസ് സെവൻറ്റീൻ പോയിന്റ് ഫൈവിൽ വന്ന പുതിയ ബഗ് ഫിക്സസും ബഗുകളും ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഫിഫ്റ്റീൻ ഓർ ലേറ്റർ സീരീസിൽ ഇവിടെ നമുക്ക് ബാറ്ററി സ്റ്റാറ്റസ് കാണാൻ പറ്റും അല്ലെങ്കിൽ ബാറ്ററിയുടെ ആ ഒരു ലിമിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ ഫുൾ ലിമിറ്റ് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ എയ്റ്റി ലിമിറ്റ് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒപ്റ്റിമൈസ് ലിമിറ്റ് സെറ്റ് ചെയ്യാം ഈ ഒരു ഓപ്ഷനിലെ ടെക്സ്റ്റുകൾ കുറച്ച് വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട് അതൊരു പ്യുവർ ബഗ്ഗാണ് നിങ്ങൾക്കും അതേപോലെ ഒരു ബഗ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട തൊട്ടുകാർത്ത് കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് ക്യാമറ ലോക്ക് ആവുന്ന ഒരു ബഗുണ്ട് നമ്മൾ ചില സമയത്ത് ഈ പറയുന്ന ലോക്ക് സ്ക്രീനിൽ നിന്ന് ക്യാമറ ആക്സസ് ചെയ്താൽ ഇതേപോലെ ഒരു ബ്ലാക്ക് കളറ് വന്ന പോലെ തന്നെ കുറേ നേരം ഈ ഒരു ക്യാമറ ലോക്കായിട്ടിരിക്കും അതിനുശേഷം നമ്മുടെ ഫോൺ ലോക്ക് ചെയ്ത് ആൻഡ് നമ്മുടെ ക്യാമറ റീ ഓപ്പൺ ചെയ്താൽ മാത്രമാണ് ആക്സസ് ചെയ്യാൻ പറ്റുക ആ ഒരു ബഗ് ഐ ഒ എസ് സെവൻറ്റീൻ പോയിന്റ് ഫൈവില് വന്നിട്ടുണ്ട് സോ മേക്ക് ഷുവർ നിങ്ങളുടെ ഡിവൈസിൽ ഈ ഒരു അപ്ഡേഷൻ ചെയ്യുന്നതിന്റെ മുമ്പ് എല്ലാ ഡാറ്റയും ബാക്കാണ് നിങ്ങളുടെ സെക്കൻഡറി ഡിവൈസിലാണ് ഈ ഒരു ഐ ഒ എസ് സെവൻറ്റീൻ പോയിന്റ് ഫൈവിൻ്റെ ബേറ്റ ഇൻസ്റ്റോൾ ചെയ്യുന്ന ഉറപ്പ് വരുത്തുക ആൻഡ് ഐ ഒ എസ് സെവൻറ്റീൻ പോയിന്റ് ഫൈവിന്റെ ബേറ്റ ടു നമുക്ക് എന്ന് റിലീസാവും എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആപ്പിൾ ഒരു കറക്റ്റ് പ്രോപ്പർ മാനറിലല്ല പോകുന്നത് തന്നെ എല്ലാ വീക്കിലും ഉണ്ടായിരുന്ന ആ ഒരു അപ്ഡിഷൻ സൈക്കിള് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ന് റിലീസാവും എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു പ്രൊഡിക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ഒൻപതാം തീയതിയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള വീക്ക് ഫോർ നൈറ്റ് വീക്കിൽ നമുക്ക് ഈ പറഞ്ഞ സിക്സ്റ്റീൻത്തിനായിരിക്കും ചിലപ്പോൾ അയ്യോ എസ് സെവൻറ്റീൻ പോയിന്റ് ഫൈവിൻ്റെ ബിറ്റാ ടു റിലീസ് ആവാനുള്ള ചാൻസ് അതോടൊപ്പം തന്നെ നമുക്ക് ഐ ഒ എസ് സെവൻറ്റീൻ പോയിന്റ് ഫോർ പോയിന്റ് ടൂ എന്ന് പറയുന്ന ഒരു അപ്ഡേഷൻ ഒഫീഷ്യൽ അപ്ഡേഷൻ വരാനും ചാൻസ് ഉണ്ട് ഫിഷിംഗ് ആയിട്ടുള്ള ഒരു ബഗിന്റെ ആ റിസോൾവിനാണ് ആ ഒരു ഐ എന്ന് പറയുന്ന പുതിയ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യാനുള്ള പ്ലാനിങ് ഉള്ളത് അതോടൊപ്പം മെയ് ഒരു മിഡ് മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കും ആയിരിക്കും നമുക്ക് ഐ ഒ എസ് സെവൻറ്റീൻ പോയിന്റ് ഫൈവിന്റെ ഒഫീഷ്യൽ അപ്ഡേഷനും ജൂണിൽ നമ്മുടെ ഐ ഒ എസ് എയ്റ്റിന്റെ ബേറ്റ വണ്ണും നമുക്ക് റിലീസ് ആവാനുള്ള ചാൻസ് ഡേറ്റ വൺ നമുക്ക് ഐ ഒ എസ് എയ്റ്റീൻ്റെ ഡേറ്റ വൺ നമുക്ക് റിലീസായാലും ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ നമുക്ക് എൻ്റെ കൂടെ തന്നെ ഐ ഒ എസ് സെവൻറ്റീൻ്റെ ഡേറ്റാസും നമുക്ക് സെപ്റ്റംബർ വരെ ലഭിക്കുന്നതായിരിക്കും ഇതൊക്കെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ്റെ പ്രൊഡിക്ഷൻസ് എന്ന് പറയുന്നത് സോ ഇതൊക്കെയാണ് നമ്മുടെ ഐ ഒ എസ് സെവൻറ്റീൻ പോയിന്റ് ഫൈവിൻ്റെ ഡേറ്റ വണ്ണിന്റെ പുതിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അതേപോലെ ഹെൽപ്ഫുൾ ഫുൾ ആണെന്ന് അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക ഇതുപോലെ പുതിയ പുതിയ കാനൽ അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ ദിസ് ഇസ് ബിൻ സേവിയ സൈനിങ് ഫ്രം എവിക